നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ചായ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ബൈബിൾ റീഡിംഗ് പോർഷൻസ് കൂടെ ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കണേ. ടി വിയുടെ സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നാളത്തേക്കുള്ള ബൈബിൾ റീഡിംഗ് പോർഷൻ ഇപ്പോഴേ ഒന്ന് പറഞ്ഞ് ഓർപ്പിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാണ് നാളത്തെ. ഇന്ന് വായിക്കേണ്ടത് 17 മുതൽ 20 വരെ, നാളെ 21 മുതൽ 23 വരെയുള്ള. താങ്ക് യു സോ മച്ച് ജീവനശേഷ, കണ്ടോ നിങ്ങളെ തെറ്റിച്ചപ്പോൾ ജീവനശേഷ ഹെൽപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഇന്ന് വായിക്കേണ്ടത് 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളും നാളെ വായിക്കേണ്ടത് 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളുമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ വായനാ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഒരുമിച്ച് വായിക്കും. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബദാനിയ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽക്കുവാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവളവനോട്, ഉവ്വു കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്തു തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരയുവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ, കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ, കുരുടൻ്റെ കണ്ണ് തുറന്ന് ഇവനെയും മരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ലു നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്നും ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റുമാലുകൊണ്ട് മൂടിയും ഇരുന്നു. അവൻ്റെ കെട്ട് അഴിക്കുവേൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. അമേൻ, അമേൻ, അമേൻ. നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു ജീവിത കഥയാണ് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ വായിക്കുന്ന ഈ ദൈവജനത്തിലെ ജീവിതാനുഭവം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന പെട്ടെന്നുണ്ടായ ചില സംഭവവികാസങ്ങൾ, അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി. ഞാൻ എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യങ്ങളിൽ, മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മറിയയാണ് ആദ്യമായിട്ട് ഈ വീട്ടിൽ നിന്ന് കർത്താവുമായിട്ടൊരു പേഴ്സണൽ ബന്ധത്തിലോട്ട് ആകുന്ന ആൾ, വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരുന്ന ആൾ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ വീട്ടിലും ദൈവമായിട്ടുള്ള ബന്ധത്തിന് ലീഡ് കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതെ. അത് ചിലപ്പോൾ ആ വീട്ടിലെ ഗ്രഹനാഥനായിരിക്കാം, ചിലപ്പോൾ ഗ്രഹനാഥയായിരിക്കാം, ചിലപ്പോൾ മക്കളും ആയിരിക്കാം. സംടൈംസ്
പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രധാന കാര്യം കൂടെ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബേസിൽ തന്നെ കർത്താവ് അങ്ങനെ ഒരു നിയോഗം തരുന്നതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിയോടായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസ്കറേജ്മെൻ്റ് അദ്ദേഹത്തിനായിരിക്കും, അല്ലെ ആ വ്യക്തിക്കായിരിക്കും ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത്. എന്തായാലും ഈ ഒരു വ്യക്തി, ഈ മറിയെന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ആ വീട്ടിൽ നിന്ന് കണക്റ്റഡ് ആയെന്ന് ആ വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. മറിയ്ക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം ഒരു ഭയങ്കര ആഴമുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കാൽ എന്ത് ചെയ്യുന്നു, പരിമളതൈലം പൂശി തലമുടി കൊണ്ട് തുടക്കുക എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലായിട്ടുള്ള ഒരു എന്തോ ഒരു അസറ്റാണ് തലമുടി എന്നൊക്കെ പറയുന്നത് അല്ലേ. വളരെ സൂക്ഷിക്കുന്ന, വളരെ സംരക്ഷിക്കുന്ന തലമുടി കൊണ്ട് കാൽ തുടയ്ക്കണമെങ്കിൽ അത്ര ഒരു ബഹുമാനവും സ്നേഹവും ബന്ധവും തനിക്ക് കർത്താവുമായിട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ പിന്നീട് മാർത്തയും ലാസറും ഒക്കെ കർത്താവിൻ്റെ സ്നേഹത്താൽ ആകർഷിതരാകുകയാണ്. ഞാനിവിടെ പ്രധാനമായിട്ടും എൻ്റെ ഹൃദയത്തെ ദൈവം സ്പർശിച്ച ഒരു ചിന്ത നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാനായിട്ട് ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ വാക്യം, ആ സഹോദരന്മാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് അറിയിച്ചു. അപ്പോൾ ലാസറുമായിട്ട് കർത്താവിനുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ചോ എക്സ്പീരിയൻസിനെ കുറിച്ചോ ഒന്നും നമ്മൾ ബൈബിളിൽ അങ്ങനെ നേരിട്ട് വായിക്കുന്നില്ല. പക്ഷെ മറിയുമായിട്ട് അങ്ങനെ ഒരു സ്നേഹബന്ധത്തിൻ്റെ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന് ഒരു വീട്ടിൽ സ്നേഹമായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധമുള്ള, ആഴബന്ധമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാവർക്കും കർത്താവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാൻ അത് കാരണമാകുകയാണ്. സ്തോത്രം, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് തനിയെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ചും നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വളരെ ഫലപ്രദമാണ്. അതിന് ഒരു ദിവസം നിങ്ങൾ മറുപടി കാണുക തന്നെ ചെയ്യും. അവിടെ രൂപാന്തരം, അവിടെ ജീവിതത്തിന് നന്മ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകാനായിട്ട്. അപ്പം കർത്താവിൻ്റെ പ്രിയരായിട്ട് ഇവർ രണ്ടുപേരും പിന്നെ മാറുകയാണ് അല്ലേ. മാർത്തയും മാറി, ലാസറും കർത്താവിൻ്റെ പ്രിയരായിട്ട് മാറുകയാണ്. അപ്പം കർത്താവിൻ്റെ അടുക്കൽ ആളയക്കുന്നുണ്ടെ പറയുന്ന ആ വാക്കാണ് എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നുന്നത്. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നറിയിച്ചു. ഇതിനകത്ത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ചെയ്യുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്കാണ് പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന, ഇൻ്റർസീഡ് ചെയ്യുന്ന പ്രാർത്ഥന. പ്രത്യേകിച്ചും പവർവിഷൻ നേതൃത്വം നൽകുന്ന അനേക മധ്യസ്ഥ പ്രാർത്ഥന സെഷനുകൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരുപാട് പേർക്ക് വിടുതലായത് നമുക്കറിയാം. നമ്മൾ ഓരോ സെഷനുകളിലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ എന്നാൽ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ലീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയെക്കുറിച്ചുകൂടെ ഷെയർ ചെയ്യാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുകയാണ്. മറിയ പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് പ്രിയനായവൻ, നിനക്ക് പ്രിയനായവൻ. എൻ്റെ സഹോദരനെ നല്ല പറയുക, നിനക്ക് പ്രിയനായവൻ. കർത്താവിൻ്റെ സന്നിധിയിലോട്ട് നമ്മളൊരാളെ കൊണ്ടുചെല്ലുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുചെല്ലേണ്ടത്? ചിലപ്പോൾ നമ്മൾ ഇതുവരെ ആ വ്യക്തിയെ കണ്ടിട്ടില്ലായിരിക്കാം. നമ്മളോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നമുക്ക് അറിയിച്ചു തന്ന പ്രാർത്ഥനാ വിഷയം അല്ലേ. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കായിരിക്കും. പക്ഷേ ആ വ്യക്തിയെ സ്വന്തമായി കണ്ടുകൊണ്ട് കർത്താവെ നിനക്ക് പ്രിയനായ ഇന്ന വ്യക്തി, പ്രിയനായതുകൊണ്ടാണല്ലോ ഈ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടതും അറിയിച്ചു. തീർച്ചയായിട്ടും കർത്താവെ നിന്റെ കരങ്ങളൊന്നും നീട്ടണേ, മറ്റുള്ളവരുടെ വിഷയം നമ്മുടെ വിഷയമായിട്ട് ഏറ്റെടുത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന, മറ്റുള്ളവർ ഒരാൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥയണക്കുന്ന നിനക്ക് പ്രിയനായവൻ. അമേൻ, അമേൻ. ഞാൻ അതിനകത്ത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ മൂത്ത കുഞ്ഞ് റിബേക്ക എൻ്റെ വൈഫ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, എൻ്റെ വൈഫിൻ്റെ വീട് പൂനെയിലാണ്. ആ സമയത്ത് പ്രിയ സഹോദരി അവിടെ പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിലേക്ക് പോയ സമയത്ത് ഞാൻ വേഗത്തിൽ പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വേഗത്തിൽ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത് അവിടേക്ക് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് എന്തൊക്കെയോ വൈകല്യങ്ങളുണ്ട്, കുഞ്ഞിന് ചിലപ്പം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷനാണ് ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ വിഷമിച്ച്, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൾ വളരെ മനസ്സുകൊണ്ട് പ്രയാസപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ്, ഒരു ശനിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ അവിടെ എത്തുക. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, ഞായറാഴ്ച രാവിലെ അന്ന് കാറും അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല, ബൈക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 10-20 കിലോമീറ്റർ അകലെ ഉള്ള ഒരു ചേർച്ചിലാണ് കൂട്ടായ്മയ്ക്ക് പോകണമെങ്കിൽ പോകേണ്ടത്. അപ്പോൾ രാവിലെ നമുക്ക് കൂട്ടായ്മയ്ക്ക് പോകാമെന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു. പോകണ്ടെന്ന് പറയാൻ പേരൻസിനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അവർ തടഞ്ഞില്ല, ഞങ്ങൾ ഒരുമിച്ച് പോയി. ഞങ്ങളെ കൂട്ടായ്മയിൽ അവിടെ ചെന്ന സമയത്ത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, എൻ്റെ പ്രിയപ്പെട്ടവൾ ആ മീറ്റിങ്ങിൽ എഴുന്നേറ്റ് നിന്ന് എനിക്കിങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷനുണ്ട്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറയുകയും
പറഞ്ഞ അവസാനമായപ്പോഴത്തേക്ക് അറിയാതെ അങ്ങ് കരഞ്ഞും പോയി, കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. ആ കോൺഗ്രിഗേഷനുള്ള പ്രിയപ്പെട്ടവർ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു ഈ നമ്മുടെ പൗർഷിൻ്റെ ശുശ്രൂഷകൾ കത്താവിനുമായി സംസാരിച്ച ഡോക്ടർ വി വി തോമസ് അങ്കിള്, അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അദ്ദേഹം പ്രാർത്ഥിച്ച വാക്കുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കർത്താവേ, അങ്ങയുടെ മകൾ റീബയ്ക്ക് ഒരു വിഷമമുണ്ട്. ആ വിഷമം ഞങ്ങളുടെ വിഷമമാണ്. ഞങ്ങളുടെ വിഷമം എന്ന് പറഞ്ഞാൽ അത് അങ്ങയുടെ വിഷമമാണല്ലോ കർത്താവേ. ദൈവം ഒരത്ഭുതം ചെയ്യണമേ. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. സ്തോത്രം. ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. ജീവനശേഷനൊക്കെ അറിയാം എൻ്റെ മൂത്ത മോൾ എന്തുമാത്രം ആക്റ്റീവ് ആണെന്നുള്ളത്. ഷീ ഈസ് വെരി ആക്റ്റീവ്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥയം നമ്മൾ പ്രാർത്ഥിച്ചുണ്ടല്ലോ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇയ്യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ അവസ്ഥയ്ക്ക് ഭേദമില്ല. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ഒരു മോഡലായിട്ട് ആ വാക്യം നമ്മളെ ഗൈഡ് ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ വിഷയം നമ്മുടെ വിഷയമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പം ക്ഷണത്തിൽ അതിനൊരു റിസൾട്ട് കണ്ടില്ലെന്ന് വരും. പക്ഷേ എനിക്കറിയാം ഒത്തിരി പേര് ഈ ഡയറിയിലൊക്കെ അവരുടെ വേണ്ടപ്പെട്ടവരുടെ പേരുകളൊക്കെ എഴുതി വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര അനുഗ്രഹമാണ്. അത് ഭയങ്കര വിടുതലുവാണ്. അതാ കർത്താവിനോടൊപ്പം ചേർന്നിരുന്ന് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞത്. കർത്താവ് അതൊക്കെ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരെ അവര് കർത്താവിന് പ്രിയമായവരാണെന്നുള്ളത് തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് നമ്മളെ പ്രാർത്ഥനയിലേക്ക്. പ്രത്യേകിച്ച് നാളെ നമുക്ക് മുഴുവരാത്രി പ്രാർത്ഥനയാണ്, നാളെ രാത്രിയിൽ. അതിൻ്റെ നാല് സെക്ഷനുകളിലും നമ്മൾ ഓരോരോ പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യത്തെ സെക്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവപ്പച്ചൻ്റെ കുഞ്ഞാടുകൾക്ക് വേണ്ടി, ജീസസ്ലമറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ, ക്രിസ്ത്യൻസിന് വേണ്ടി, യൂത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എക്സാംസ് അടുത്ത് വരുന്ന സാഹചര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി ചലഞ്ചസിലൂടെ കടന്നുപോകുന്ന നമ്മുടെ തലമുറ, ഇനോ ചെറിയ തലമുറയിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാ. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവൻ, അവരെ തടയരുതെന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവാ. കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ജീസസ് ലാംസിനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ സ്തോത്രത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് മധ്യസ്ഥത അണക്കിയ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈംസുകളിൽ ഇരുന്നു കൊണ്ട് മനസ്സോട് മനസ്സ് കോർത്ത് പിടിച്ച്. പ്രത്യേകിച്ചും ജീവന ചേച്ച, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ലൈഫിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. മറ്റ് ഏത് സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും വളരെ ഇഫക്റ്റീവാണ് രാത്രി മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ. ഒരു ക്വയറ്റ് ടൈമും കൂടെ, ക്വയറ്റ് ടൈം കൂടാണ്. മാത്രമല്ല, എനിക്കറിയത്തില്ല, അതിനകത്തൊരു വലിയ ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിക്കാനായിട്ട് കഴിയും. വലിയൊരു ദൈവസാന്നിധ്യം നമ്മുടെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനായിട്ടുണ്ടാവും. ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് രാവിലെ എഴുന്നേക്കുമ്പം വലിയ ദൈവപ്രവർത്തികൾക്ക് സാക്ഷികളായി. യേശുവിന്റെ ശുശ്രൂഷയിലേറിയ പങ്കും കർത്താവ് രാത്രിയിൽ വാങ്ങിപ്പോയി മലയിൽ പോയിരുന്നു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് തൻ്റെ എല്ലാ ശുശ്രൂഷയുടെയും മുഖാന്തരമായി തീർന്നത്. വിടുതൽ ചെയ്തു, അത്ഭുതം ചെയ്തു, പ്രവർത്തിച്ചതെല്ലാം അപ്പനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലായിരുന്നു. ആ കമ്മ്യൂണിക്കേഷനിലൂടെ റിലീസ് ചെയ്ത് കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് അടുത്ത ദിവസത്തിലെ പ്രവൃത്തിയായിട്ട് സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ വിളങ്ങിയ സമയത്ത് തമ്പുരാൻ ഈ ഭൂമിയിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ രാത്രിയിലത്തെ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ മാസങ്ങളായി, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ മേളായിട്ട് നമ്മൾ മുഴുവാത്രി പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആഹാരം തളരാതെ ഈ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ച്, ചൂടുകളൊക്കെ അനത്തി വെച്ച്, ടെലിവിഷൻ്റെ അടുക്കൽ അവർ ഒന്നിച്ച് ചേർന്ന് കുടുംബമായിട്ടിരുന്ന് ഒരുപോലെ കണ്ണടയ്ക്കാതെ വെളുപ്പിന് 5:30 വരെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച്, അത് കഴിഞ്ഞിട്ട് 6 മണി മുതൽ അതിരാവിലെ തിരുസന്നിധിയിലും കൂടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അതായത് നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാലം നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കൊന്നും മറുപടി ലഭിക്കാതെ പോവുകയില്ല. കർത്താവ് അത്ഭുതം ചെയ്യും. കർത്താവിന് പ്രിയനായവരെ കർത്താവ് വിടുവിക്കും. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തുക. ആ എത്തുമ്പോൾ നമ്മൾ ഏൽപ്പിക്കുന്ന വിഷയങ്ങൾ സർവശക്തനായ ദൈവം നമുക്ക് മറുപടി നൽകി തരും. ഒരു എക്സ്ട്രാ മൈൽ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാൻ നമുക്ക് തയ്യാറാകാം. ആമേൻ. അതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, എക്സ്ട്രാ മൈൽ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനോ പ്രാർത്ഥന ഒഴിവാക്കാനായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട്, പ്രത്യേകിച്ചും ജീസസ് ലാംസ് ആൻഡ് ടീൻസ്, നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യുന്നു ഈ വൈകുന്നേരം അല്ലേ, നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു നാഴിക നേരം കൂടെ അല്ലേ, ഒരു നാഴിക നേരം കൂടെ ഒരു സമയം കൂടെ ഇരിക്കാനായിട്ട് കഴിയുമെന്ന് കർത്താവ് ചോദിച്ച പോലെ, സ്പെൻഡ് യുവർ ടൈം. ഏറ്റവും ആദ്യത്തെ 9:30 മുതൽ 11:30 വരെയുള്ള സമയമാണ് ആദ്യത്തെ സെക്ഷൻ. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൂടാതെ നമ്മൾ
കടബാധ്യതയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന. കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, കടബാധ്യതയുള്ളവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ഒക്കെ ഓരോ സെക്ഷനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ സമയത്തെ വേർതിരിക്കുക. അതുകൊണ്ട് ദയവായിട്ട് ഇക്കാര്യം പ്രത്യേകമായിട്ട് ഓർക്കാനും. അപ്പൊ തന്നെ താഴോട്ട് നോക്കുമ്പോൾ ദൈവാസനെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യേശു മാർത്തയെയും അവളുടെ സഹോദരിയായ ലാസറിനെയും സ്നേഹിച്ചു, എന്നിട്ടും ദീനമായി കിടക്കുന്നെന്ന് കേട്ടാറേ താൻ ഇരുന്ന സ്ഥലത്ത് രണ്ട് ദിവസം പാർത്തു. അതിനുശേഷം കർത്താവിനോട് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നാം വീണ്ടും യഹൂദയ്ക്ക് പോക എന്ന് പറഞ്ഞു. ശിഷ്യന്മാരവണ് റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടേക്ക് പോകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശുവിന് ഒരു റിസ്ക് ഉള്ള സ്ഥലത്തേക്ക് യേശു കർത്താവ് പോകേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടോ? അവിടെ ഒരു റിസ്ക് ഉണ്ടല്ലോ, കാര്യം യഹൂദന്മാരായിട്ടുള്ള പലരും തനിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ കർത്താവിൻ്റെ ആ റെസ്പോൺസ് ആണ്, യേശു കർത്താവ് പറഞ്ഞിരിക്കുക, അതിന് യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായതുകൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷനായിട്ടാണ് തോന്നിയത്, എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളൊരു കാര്യം. പക്ഷേ കർത്താവ് അവിടെ പറയാൻ ആഗ്രഹിച്ച, മനസ്സിലാക്കാൻ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പകൽ സമയം എന്ന് പറയുന്നത് പ്രവർത്തിക്കേണ്ട സമയമാണ്. This is the time to do something. ഭയപ്പെടേണ്ട സമയമല്ല, ആകുലപ്പെടേണ്ട സമയമല്ല, ചുറ്റുമുള്ള കാര്യങ്ങൾ കണ്ട് ഭ്രമിക്കേണ്ട സമയമല്ല. അതായിരുന്നു അവിടുത്തെ സാഹചര്യം അല്ലേ? തീർച്ചയായിട്ടും ചുറ്റുമുള്ള പ്രത്യേകമായ സാഹചര്യങ്ങൾ, യഹൂദന്മാരുടെ ആരോപണങ്ങളൊക്കെ കേട്ടിട്ട് മനസ്സ് കുരുടായി പോകേണ്ട ഒരു സമയത്ത് കർത്താവ് പറയുന്നത്, This is not the time for that. ഇത് പകൽ സമയമാണ്. ദൈവം നമുക്ക് പകൽ സമയമായിട്ട് തന്നിരിക്കുന്ന മണിക്കൂറുകളാണ് ഇവ, പ്രിയപ്പെട്ട. എന്തിനു വേണ്ടി പ്രവർത്തിക്കാൻ? കുടുംബത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സ്വന്തം ആത്മീയതയ്ക്ക് വേണ്ടി. യെസ്, ഞാൻ ആ വാക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു, സ്വന്തം ആത്മീയതയ്ക്ക് വേണ്ടി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിലെ ആത്മീയത നമ്മൾ ബിൽഡ് ചെയ്യണം, കൾട്ടിവേറ്റ് ചെയ്യണം. കളകൾ തന്നെ വളർന്നു വരും, പക്ഷെ വിളകൾക്ക് ഒരുപാട് പരിചരണം ആവശ്യമാണ്. അതിനെല്ലാം സപ്പോർട്ടീവായിട്ട് പൗർഷൻ ടി വിയുടെ ശുശ്രൂഷകൾ തീരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു തീരുമാനം ഉണ്ടാകണം, ഇത് എനിക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്, ആഴത്തിൽ എൻ്റെ ആത്മീയ തലങ്ങൾക്കൊരു മാറ്റം വരുത്താൻ, എൻ്റെ കുടുംബത്തിൻ്റെ ആത്മീയ അന്തരീക്ഷത്തിന് ഒരു മാറ്റം വരുത്താൻ, എൻ്റെ തലമുറകളിൽ ഒരു ആഴമായ ആത്മീയ ബന്ധമുണ്ടാകേണ്ടതിൻ്റെ സമയമാണ്. കർത്താവ് പറയുകയാണ്, ദിസ് ഇസ് ദ ടൈം. അപ്പം ഇതിനകത്ത് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ്. രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ഈ സമയത്ത് ആർക്കും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. സ്തോത്രം. ദൈവം നമുക്ക് പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുള്ള സമയത്ത് നത്തിങ് ക്യാൻ സ്റ്റോപ്പ് അസ്. പല കാര്യങ്ങൾക്കും നമ്മളെ പേടിപ്പിക്കാനായിട്ട് കഴിയും അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിശാച് അലറുന്ന സിംഹം പോലെ. ആ അവസാനത്തെ വാക്ക് മറക്കരുത്, അലറുന്ന സിംഹം എന്ന പോലെ. ഒരു വലിയ കൂടിൻ്റെ അകത്തൊരു സിംഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ച് പുറകിൽ ഒരു ടേപ്പ് റെക്കോർഡറിൽ അതിന്റെ ശബ്ദം പ്ലേ ചെയ്യുന്ന പോലെയാണ്, അലറുന്ന സിംഹം എന്ന പോലെ. വാസ്തവത്തിൽ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഭയം ഉണ്ടാകത്തില്ല. നമ്മളുള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അത് റിയലൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതാണ് നമ്മുടെ അകത്ത് ഭരിക്കുന്നത്. അപ്പൊ നമുക്കെതിരെ വരുന്ന എല്ലാ ഒബ്സ്ട്രക്ഷനെയും നമുക്ക് അതിനെ കൈ ചൂണ്ടി അതിനെ ശാസിക്കാനുള്ള അധികാരം നമ്മുടെ അകത്തുനിന്ന് വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് പരിശുദ്ധാത്മാവിന് സാധിക്കും. അതിന് നമ്മളൊരു ഫ്രീഡം കൊടുക്കണം. നമ്മൾ ഈ നെഗറ്റീവിന്റെ തോട്ടുകൾ പറഞ്ഞ് നമ്മൾ ഈ ഒരിക്കലും ഞാൻ ഗതിപിടിക്കത്തില്ല, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കും, എനിക്ക് ഭാവി ഉണ്ടാകത്തില്ല, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ല, എൻ്റെ രോഗം ഇങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ മരിച്ചു പോകും, എൻ്റെ ബാങ്കിൻ്റെ പ്രശ്നങ്ങൾ തീരത്തില്ല, ഇങ്ങനെ പറഞ്ഞ് 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 നമ്മൾ തന്നെ നമ്മളോട് നെഗറ്റീവ് എത്രത്തോളം പറയുന്നു അത്രത്തോളം പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാനുള്ള നമ്മളിലെ സാധ്യത കുറഞ്ഞു വരിക. എന്നാൽ നമ്മുടെ അകത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ആ പരിശുദ്ധാത്മാവിൽ എടുക്കുന്ന ആർജവം, അതിലെടുക്കുന്ന വിശ്വാസത്തിൻ്റെ ആ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് ഉരുവിടുമ്പോൾ അതിൽ കൂടെ വ്യാപരിക്കുന്ന ദൈവകൃപയാണ് പിന്നത്തേതിൽ അത്ഭുതമായി മാറുന്നത്. ദേവാസൻ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഒരു ആക്റ്റീവ് റോളിലോട്ട് കയറി നിൽക്കണം നമ്മൾ. ലീവ് ദ പാസീവ് തിങ്. ഇതിങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും, എന്റെ കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും. നോ, അത് തന്നെയാ കർത്താവ് നമ്മളോട് പറയുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. സിറ്റുവേഷൻ സത്യമാണ്, അതെ, സാഹചര്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതെ, അങ്ങനെ ഒരു മാറ്റവും ഇല്ല. അതെ, ഇതുവരെയും ചരിത്രം കാണാത്ത ഒരു സംഭവത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരിക്കലും അങ്ങനെ ആ തരത്തിലേക്ക് വിശ്വസിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ഡൗട്ട് ഉണ്ട്. എന്നാൽ അതിനപ്പുറത്ത് അവിടെ ഒരു വിശ്വാസം വ്യാപരിക്കുമ്പോൾ, ആരാണ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് എന്റെ ഉള്ളിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ അവസ്ഥകൾക്ക് ഭേദം വരികയാണ്. അതെ, അതുകൊണ്ട് വെളിച്ചമുള്ള സമയത്ത്, ഇത് വെളിച്ചമുള്ള സമയമാണ്,
ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ്, ഇത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, ഇത് ദൈവകൃപയോടെ സംസാരിക്കാനുള്ള സമയമാണ്. വീട്ടിനുള്ളിലുള്ള ടോക്സ്, ഫാമിലി ടോക്സ്, എനിക്ക് തോന്നുന്നു ദൈവം കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു ടേമാണത്, ഫാമിലി ടോക്സ്. വീട്ടിനകത്ത് പറയുന്ന വാക്കുകൾ, അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ പറയുക. കാരണം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് പറയാൻ പുറത്തേക്ക് പ്രേരണയുണ്ടാകുന്ന വാക്കുകൾ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു പലരെയും മുറിവേൽപ്പിക്കുകയോ തകർത്ത് കളയുകയോ ചെയ്യാൻ സാധ്യതയുള്ള വാക്കുകളാണ്. ആ വാക്കുകൾ അതിൻ്റെ ഉറവിടത്തെങ്കിൽ തന്നെ നിർത്തിക്കളയുക. പ്രാർത്ഥിക്കുക, കർത്താവേ മറ്റുള്ളവരെ നമ്മൾ പറയുന്ന വാക്കുകളെ യേശുവിനൊപ്പമുള്ള വാക്കുകളായി തീർന്നു. ആമേൻ, ആമേൻ. നമ്മൾ ഫാമിലി ടോക്കിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് യേശു നമ്മുടെ ഒപ്പം ഇരിപ്പുണ്ട്, യേശു നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. ആമേൻ. ആ ഒരു റിയലൈസേഷനിലും ആ ഒരു അതോറിറ്റിയിലും നമ്മൾ ഇരുന്ന് നമ്മുടെ ആ ഡിസ്കഷൻ മുന്നോട്ട് പോയാൽ അതിനകത്ത് ഇമ്പോസിബിലിറ്റി എന്നുള്ള വാക്കില്ല, ഇല്ല, അതിനകത്ത് പോസിബിലിറ്റി ഉള്ളൂ. യെസ്. അപ്പൊ ഇമ്പോസിബിലിറ്റികളൊക്കെ നമ്മൾ എണ്ണി എണ്ണി പറയുമ്പോൾ നമ്മൾ ഓർത്തോണം ആ കോൺവെർസേഷനകത്ത് യേശു ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഒന്നിച്ചിരുന്നുള്ള ഫാമിലി ടോക്കിനകത്ത് യേശുവും ഒപ്പമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക്, ഒരു കോൺവെർസേഷനിലേക്ക് നമ്മൾ വന്നാൽ ഗുണം. യേശു പറയുന്നത് നീ പേടിക്കണ്ട, നീ എൻ്റെ കൂടെ നിൽക്കാവോ? ഞാൻ ക്രിസ്തുവാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ രക്ഷകനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ എൻ്റെ ഒപ്പം ഒന്ന് നിൽക്കുക, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. ഈ ബലമില്ലാതെ, ബലം ക്ഷയിച്ചു പോയി, മാനസികമായി തളർന്ന്, ഒരു ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഒരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ, യേശു പറയുന്നത് പോലെ ഒന്ന് കേൾക്കാൻ തയ്യാറാണോ? യേശു പറയുന്നത് പോലെ ഒന്ന് അനുസരിക്കാൻ തയ്യാറാണോ? എത്ര വലിയ കടുംകെട്ടിട്ട വിഷയമാണെങ്കിലും അതിനെ നടുവിൽ അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം മതിയായവനായ ദൈവമാണ്. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് പറയുകയാണ്, ഇത് പകലാണ്, ഇത് നമ്മുടെ പകലാണ്, പ്രവർത്തിക്കാനുള്ള സമയമാണ്. ആമേൻ. പ്രവർത്തിക്കാനുള്ള സമയം ആവശ്യത്തിനുണ്ട്. സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. ആമേൻ. വൈകിപ്പോയിട്ടില്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കാര്യങ്ങൾ വൈകിപ്പോയിട്ടില്ല. ആമേൻ. പ്രാർത്ഥിക്കാൻ ഇനിയും വൈകിപ്പോയിട്ടില്ല, ഈ കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല. പ്രവർത്തിക്കാനുള്ള സമയമാണിത്. കർത്താവ് പറയുകയാണ്, ഉറച്ചു നിൽക്കൂ, പ്രവർത്തിക്കൂ, ദൈവം വഴികൾ തുറക്കും. ഇനി ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്, ആ വാക്കിനകത്തുണ്ട്. പ്രവർത്തിക്കാനുള്ള സമയം ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം. അതെ. അല്ലെങ്കിൽ അതിന് മാത്രമുള്ള സമയമേ ഉള്ളൂ. പ്രവർത്തിക്കാനുള്ള സമയം മാത്രമേ മുമ്പിലുള്ളൂ. ഒട്ടും സമയം അലസതയോടെ കളയാനില്ല, ഒട്ടും സമയം ഇനി നഷ്ടമാക്കാനില്ല. മുഴങ്കാലുകളിൽ വീഴാനുള്ള സമയമാണിത്. കർത്താവേ, എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം കൃത്യമായിട്ട് നടക്കണേ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി നടക്കണേ കർത്താവേ. എൻ്റെ കുടുംബത്തിൽ ഒരാൾ പോലും, മറിയ തൻ്റെ സഹോദരനെയും സഹോദരിയെയും കർത്താവിൻ്റെ സന്നിധിയിലോട് ചേർത്ത് പിടിച്ച പോലെ എൻ്റെ കുടുംബത്തിൽ നിന്നൊരു തരി പോലും നഷ്ടപ്പെടല്ലേ കർത്താവേ. അവരെല്ലാം കർത്താവിൻ്റെ വഴിയിൽ ശക്തരായി നിൽക്കുന്നവരായി തീരണേ എന്ന് പറയുന്ന ഒരു ഒരു പ്രാർത്ഥന ദൈവത്തിന് നമുക്ക് ഉണ്ടാകണം. ഈ പകൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നിട്ടുള്ള പകലാണിത്. ഒരിക്കലും ചിന്തിക്കരുത് രാത്രിയാണെന്ന്. രാത്രിയാണെന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന പിശാചിന്റെ ശബ്ദമാണ്. പകലാണ്, പ്രവർത്തിപ്പാനുള്ള പകലാണ്. ഇന്ന് നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയ കർത്താവേ, ഈ പകൽ ഏറ്റവും പ്രയോജനപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. എന്റെ പ്രാർത്ഥനകൾ സജീവങ്ങളായിട്ട് മാറണം. എന്റെ പ്രവർത്തികൾ, എന്റെ വാക്കുകൾ, എന്റെ 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 എല്ലാ പ്രവർത്തികളും മറ്റുള്ളവരെ പണിയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ട് മാറണം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പകലുകൾ ഏറ്റവും പ്രഭാപൂരിതമാക്കി തീർക്കാൻ എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ. മുഴങ്കാലുകൾ ദൈവത്തിൻ്റെ ഇരിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ അത്രയേറെ ശക്തമായ വ്യാജമാണ് പിശാചൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതാണ് പലപ്പോഴും ജയിക്കുന്നതെന്നാണ്. പക്ഷേ ഞാൻ നിൻ്റെ വാക്കിന് വിശ്വസിച്ച് വലയിറക്കാമെന്ന് പത്രോസ് പറഞ്ഞ പോലെ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ നിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കാം. ഇന്ന് നമ്മൾ വായിച്ച പോർഷൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം ഇതുണ്ട്. 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. കർത്താവേ നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞു. മുഴങ്കാലിടിക്കുമ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ ആ മഹത്വം എൻ്റെ ജീവിതത്തിലൊന്ന് കാണാൻ എൻ്റെ ജീവിതത്തിനെ സഹായിക്കണേ. ജീവിതം സഹായന്നമായി പോയി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ലെന്നാ ഞാൻ കരുതിയത്. കർത്താവേ കൈവിട്ടു പോയി എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പകലാണെന്ന് ഇന്നും ഞങ്ങളോട് ദൈവമേ നീ സംസാരിക്കുന്നു, എന്നോട് ദൈവം സംസാരിക്കുന്നു. ആ വചനം ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവേ, ഈ പകലിൽ നീ ആഗ്രഹിക്കുന്നത് ചെയ്തു തീർക്കാനുള്ള ഒരു പ്രത്യേക അഭിഷേകം എന്നെ മേൽ പകരണമേ. ഷാരാധാന ദൂരാമാന രീഖമാന ദീഖാബാദാര ഷഖരാമാനവ. എന്റെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം നിറഞ്ഞവയായി
മാറുവാൻ, കർത്താവെ എന്റെ വാക്കുകൾ നിയോഗമുള്ളവയായി മാറുവാൻ, കർത്താവെ എന്റെ വാക്കുകൾ എന്റെ കുടുംബത്തെ അനുഗ്രഹത്തിലേക്കും പണിയലുകളിലേക്കും നയിക്കുന്നതായി തീരുവാൻ, കർത്താവെ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ കുഞ്ഞുങ്ങളെ കർത്താവിൽ കൈപിടിച്ച് നടത്തുന്നവയായി മാറുവാൻ, കർത്താവെ സൗഖ്യമാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവ പ്രവൃത്തികൾ എന്നിൽ നിന്ന് പുറപ്പെടുവാൻ, എന്റെ കർത്താവെ ഈ പകൽ എന്നെ പ്രവർത്തിപ്പാൻ സമർപ്പിക്കുന്നുവെന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരദാ രഗനാ രഗനാ ദുരവാ രഗലം ശരദാ ദാരാ ദീഗമാന ദൂരമാന രീഖവാല രീഖദാര ദൂരമാന രീഖരാജ ദീഗമാന രീഖദാര ദീരമേരി. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു പ്രത്യേക അഭിഷേകം ദൈവം ഞങ്ങളുടെ മേൽ പകരുന്നതോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വൈകുന്നേരത്തെ ദൈവസന്നിധിയിൽ കുടുംബങ്ങളായി കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പകലുകളൊക്കെ അസ്തമിച്ചു പോയെന്ന് ഞങ്ങൾ പലതിലും കരുതി കർത്താവേ, എങ്കിൽ ഇന്നും വൈകുന്നേരത്ത് ഞങ്ങളോട് ദൈവം സംസാരിക്കുന്നു. ഞങ്ങളുടെ പകലുകൾ അസ്തമിച്ചിട്ടില്ല കർത്താവേ. ഞങ്ങളുടെ ലെവൽ ബെസ്റ്റ് ശക്തിയോടെ പുറത്തു വന്ന് കർത്താവിനോടൊപ്പം നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മടിയൊക്കെ മാറ്റിവെച്ച്, അലസതയൊക്കെ മാറ്റിവെച്ച്, ഭയങ്ങളൊക്കെ കർത്താവെ വലിച്ചെറിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അതിശക്തമായി ദൈവസന്നിധിയിൽ ഞാനിവിടെ ഉണ്ട് കർത്താവെ എന്ന് പറഞ്ഞ് നിൽക്കാൻ കർത്താവെ ധൈര്യം കാണിക്കുന്ന കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടെ ആ തീരുമാനങ്ങളെ എന്റെ ദൈവം മാനിക്കണമേ. കർത്താവ് ഇന്ന് കർത്താവ് ചിലരെ കൈപിടിച്ചുയർത്തുന്നതുകൊണ്ട് സ്തോത്രം ചെയ്ത് കർത്താവെ, ജീവിതത്തിൽ തകർന്നു കിടന്ന ചില മൂലകളിൽ നിന്ന് ദൈവം ചിലരെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ ദൈവം ചില ടീൻസിനെ, എന്റെ ദൈവം ചില മാതാപിതാക്കളെ, എന്റെ ദൈവം ചില മുതിർന്ന മാതാപിതാക്കളെ, എന്റെ കർത്താവ് കരങ്ങൾ പിടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ സമർപ്പിക്കും. ഞങ്ങളെ അതിനായി അഭിഷേകം ചെയ്യും. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവേ, വളരെ ആക്റ്റീവായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് അഭിഷേകം തന്നെ കർത്താവ്. മറ്റുള്ളവരെ സ്നേഹിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സ്നേഹിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും പ്രത്യേകം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുശ്രൂഷയുടെ ഭാഗമായി കർത്താവ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും വലിയ ദൈവസാന്നിധ്യം വ്യാപരിക്കണേ. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുന്നു, ടീൻസിനെ ഓർക്കുന്നു. അവരൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി ദിവസങ്ങളിൽ പഠിക്കുക കർത്താവെ. അവരെ അലട്ടുന്ന യാതൊരു മാനസിക പ്രതിസന്ധികളും ഉണ്ടാകില്ലേ, രോഗപ്രയാസങ്ങൾ ഉണ്ടാകില്ലേ കർത്താവ്. നന്നായിട്ട് പഠിക്കാനുള്ള ഒരു കൃപ, ഏകാഗ്രത അവർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഡിക്ഷൻസിലൂടെ കടന്നു പോകുന്ന അതിന്റെ പ്രതിസന്ധികളൊക്കെ വ്യാപരിക്കുന്ന കർത്താവ്, കുഞ്ഞുങ്ങളെ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേക കൃപ ദൈവ പ്രവൃത്തി അഭിഷേകം മേൽ കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ മുഖങ്ങൾ തകർന്നു പോയി ഞങ്ങൾ വായിക്കുന്ന പോലെ കർത്താവെ, അതിനെയൊക്കെ തകർത്ത് കളഞ്ഞ് മുന്നേറുവാനുള്ള ദൈവ കൃപ ഞങ്ങളുടെ യൗവന തലമുറയുടെ മേൽ ദൈവം പകരേണ്ടതിനായി ഞങ്ങൾ പ്രത്യേകമായി ദൈവത്തോട് പ്രാർത്ഥിക്കും.